അന്വേഷിച്ച് ക്ലബിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് മോസ് റെസിപ്പിയാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കണം. ഇവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതൊന്ന് പീസസ് ആക്കിയതാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുകയാണ്. ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്, അതുകൊണ്ടാണ് അതിൻ്റെ പകുതി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. അങ്ങനെ ചോക്ലേറ്റൊക്കെ നല്ല മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് നാറാൻ നമുക്ക് കാത്തു നിൽക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഇത് ഇവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം വിപ്പിംഗ് ക്രീമാണ്. ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ചാനലിൽ ചോക്ലേറ്റ് ഓറിയോ മോസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കയറി കാണണേ. ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മെൽട്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചേർക്കാം. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് വിപ്പ് ചെയ്യാം. നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്കോ ചിപ്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് നിർബന്ധമില്ല, ഓപ്ഷണൽ ആണ്. അപ്പോൾ നമ്മുടെ ക്വിക്ക് ആൻഡ് ഈസി ചോക്ലേറ്റ് മോസ് റെഡിയായി കഴിഞ്ഞു. വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. ഈ ചോക്കോ ചിപ്സ് നമുക്ക് ഓപ്ഷണലാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. ആരെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിലൂടെ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.